ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം. സർവകലാശാല ഭേദഗതി ബിൽ ഇന്ന് നിയമസഭയിൽ. ലോകായുക്ത ഭേദഗതിയിലെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടും സഭയിലേക്ക്. ബില്ലുകളിൽ ഒപ്പുവെക്കില്ലെന്ന് ഗവർണർ. അട്ടപ്പാടി മധുക്കൊലക്കേസിൽ കൂറുമാറ്റത്തിന് കൂടുതൽ തെളിവുകൾ. സാക്ഷികളെ മൊഴിമാറ്റത്തിന് പ്രേരിപ്പിക്കാൻ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിപ്പിച്ചു. തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ. വിവാദ പരാമർശത്തിന് പിന്നാലെ ജഡ്ജിക്ക് മാറ്റം. സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം നൽകിയ ജഡ്ജിയെ ലേബർ കോടതിയിലേക്ക് മാറ്റി. ജാമ്യത്തിനെതിരായ സർക്കാരിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി. വിഴിഞ്ഞത്ത് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ലത്തീൻ സഭ. കൂടുതൽ പേർ സമരത്തിൽ പങ്കെടുക്കും. സമരം 9-ാം ദിവസം. നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫിഷ് റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇദ്ദേഹം മാസത്തിൽ 60 ലക്ഷത്തോളം രൂപയുടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? അതുകൊണ്ട് ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സംസ്ഥാനത്ത് പേ വിഷബാധയേറ്റുള്ള മരണനിരക്ക് ഉയരുന്നു. 2 വർഷത്തിനിടെ മരിച്ചത് 19 പേർ. കൂടുതലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. മരിച്ചവരിൽ കുത്തിവെപ്പ് എടുത്തവർ. അതിശക്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക്. വിമാന പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് മൊഴി നൽകും. ഫർസിൻ മജീദും നവീൻ കുമാറും കൊല്ലം പോലീസ് ക്ലബിൽ ഹാജരാകും. പോലീസ് സംരക്ഷണം തേടി DGP അപേക്ഷ.